കോടിമതയിൽ പഴയ എം സി റോഡിനോട് അധികൃതർ അവഗണന കാട്ടുന്നതായി പരാതി. ടാറും മെറ്റലും ഇളകിക്കിടക്കുന്ന റോഡിൽ പകൽ സമയങ്ങളിൽ രൂക്ഷമായ പൊടിശല്യമാണ്. 15 വർഷത്തോളമായി ഈ റോഡ് ഇത്തരത്തിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. നഗരസഭയുടെ 44-ാം വാർഡായ പ്രദേശത്തുകൂടിയാണ് റോഡ് കടന്നുപോകുന്നത്. നിരവധി സ്ഥാപനങ്ങളും വീടുകളും ഈ റോഡിന് സമീപത്തായുണ്ട്. മഴക്കാലമായാൽ റോഡിൽ വെള്ളക്കെട്ടാണ്. റോഡരികിലെ ഓട മാലിന്യവും കാടും നിറഞ്ഞ് മൂടിക്കിടക്കുകയാണ്. ഇതുമൂലം വെള്ളം ഒഴുകിപ്പോകാൻ കഴിയാതെ റോഡിലൂടെ ഒഴുകി സമീപത്തെ കടകളിലും സ്ഥാപനങ്ങളിലും കയറും. അധികൃതർ തങ്ങളെ അവഗണിക്കുകയാണെന്ന് പ്രദേശത്തെ വർക്ക്ഷോപ്പ് ജീവനക്കാരനായ ബാബു പാച്ചിറ പറഞ്ഞു. ഞങ്ങളിപ്പോ മഴ പെയ്തു കഴിഞ്ഞാൽ കടക്കകത്തെല്ലാം വെള്ളം കയറും, പിന്നെ ഉണങ്ങി കഴിഞ്ഞാൽ മുഴുവൻ പൊടിയാണ്. അവസ്ഥയാണ്. പിന്നെ ഇപ്പൊ നമ്മളെ ഒത്തിരി പേര് ചാനലുകാരും അല്ലാതെ എല്ലാരും വന്ന് നോക്കി, ഒരു പ്രയോജനമൊന്നും നമുക്ക് കണ്ടിട്ടില്ല. നല്ലൊരു ഓടയുള്ളതല്ലേ? അതിന് ഓടയുണ്ട് താഴെ. അത് പുതിയ ഒരു രണ്ടു കൊല്ലം ഓട എല്ലാം ഉണ്ടാക്കി പോയതാണ്. ഓട അങ്ങനത്തെ കടവിലോട്ട് പോകുന്നില്ല. പിന്നെ വെള്ളം തിരിച്ചു പോരുവാണ്. അതെല്ലാം അടഞ്ഞു കിടക്കുക. എം എൽ എക്കും കൌൺസിലറിനും ഉൾപ്പെടെ നിവേദനം നൽകിയിട്ടും പ്രയോജനമുണ്ടായിട്ടില്ലെന്നും റോഡ് ടാർ ചെയ്ത് നൽകാൻ അധികൃതർ തയ്യാറാകണമെന്നും നാട്ടുകാർ പറയുന്നു. പരാതിയൊക്കെ ഒത്തിരി കൊടുത്താ, പക്ഷെ ആരും ഒരു അനക്കവും ഇല്ല. പിന്നെ ഞങ്ങളിങ്ങനെ എത്ര പ്രാവശ്യം ഞങ്ങൾ പരാതി എല്ലാരോടും പറയുന്നുണ്ട്, ആരും ഒന്നും വന്ന് ചെയ്തു തരുന്നില്ല. തിരിഞ്ഞു നോക്കുന്നില്ല. ഈ വഴി ഇങ്ങനെ കിടക്കുക, വോട്ടിന്റെ ഒക്കെ സമയമാകുമ്പോ എല്ലാരും ഇങ്ങനെ വന്ന് കഴിഞ്ഞു, ഇപ്പൊ ചെയ്തു തരാം, നാളെ ചെയ്തു തരാം. ആരും ഒന്നും ചെയ്ത് കണ്ടിട്ടില്ല. ഒരു 10 വർഷമെങ്കിലും ആയി, തീരെ പറഞ്ഞാലും ഒരു 10 വർഷമായി ഇത് ഇങ്ങനെ കിടക്കാറുണ്ട്. പിന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മഴ പെയ്ത് കഴിഞ്ഞാൽ. ഇവിടെ ഒരു കാര്യം നമുക്ക് ചെയ്യാം, പണിയെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കടക്കത്തെല്ലാം വെള്ളം പണിയൊന്നും സാധനങ്ങളെല്ലാം നശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വെള്ളം പൊങ്ങിയിട്ട് നമ്മുടെ സാധനങ്ങളെല്ലാം നശിച്ചിട്ടുണ്ട്. ഓരോ വെള്ളപ്പൊക്കത്തിനും നമുക്ക് നല്ല നഷ്ടങ്ങൾ വരുന്നുണ്ട്. ആരും ഇതിനെക്കുറിച്ച് ഒരു കാര്യം ഒന്നും വരാം. നമ്മള് MLA-മാരോടും മെമ്പർമാരോടും മറ്റുള്ളവരെല്ലാം മുനിസിപ്പാലിറ്റി എല്ലാം പരാതി വന്നിട്ടുണ്ട്. പക്ഷേ ആരും ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് റിപ്ലൈ ഒന്നും തരുന്നില്ല. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.